മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇലക്ട്രിക് സൈക്കിളിന്റെ യുഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പെട്രോളിന് വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പലരും ഇലക്ട്രിക് സൈക്കിൾ തേടി പോവുകയാണ്. നമ്മളും ഇലക്ട്രിക് സൈക്കിളിനെ കുറിച്ച് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നൊരു 4 വീഡിയോസോളം നമ്മൾ ഇതിനു മുമ്പ് ഇലക്ട്രിക് സൈക്കിളിനെ കുറിച്ച് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഹീറോയുടെ ഒരു ഇലക്ട്രിക് സൈക്കിളാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇലക്ട്രിക് സൈക്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പ്രോഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമുക്കിന്ന് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നതും ഹീറോയുടെ സൈക്കിൾസാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഏറ്റവും കൂടുതൽ സർവീസ് നെറ്റ്വർക്ക് ആണെങ്കിലും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഔട്ട്ലെറ്റ്സ് ഉള്ളതും ഹീറോയ്ക്ക് ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയും കൂടുതൽ ബൈസൈക്കിൾസ് നമ്മുടെ മാർക്കറ്റിൽ കാണാൻ കഴിയുന്നത്. ഹീറോയുടെ F6i എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് കാണുമ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും അട്രാക്ഷൻ തോന്നുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസൈൻ അതുപോലെ തന്നെ ഇതിൻ്റെ കളറുമാണ്. ശരിക്കും വളരെ സ്റ്റൈലിഷ് ആയിട്ട് നമ്മൾ ഇലക്ട്രിക് സൈക്കിൾ പലതും കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് നമ്മുടെ ചാനലിലാണെങ്കിലും ഞാനാണെങ്കിലും ശരിക്കും ആദ്യമായിട്ടാണ് കാണുന്നത്. നമുക്ക് പ്രീമിയം സെഗ്മെൻറ്റിൽ നമുക്ക് വണ്ടികൾ അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു ഡിസൈൻ ഭയങ്കര ക്യൂട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു കളർ കോമ്പിനേഷനും ഒരു രക്ഷയുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യെല്ലോ ബ്ലാക്ക് കോമ്പിനേഷൻ, അതുപോലെ തന്നെ ഇവർക്ക് മറ്റൊരു കളർ അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലാക്ക് റെഡ് കോമ്പിനേഷനാണ്. പക്ഷേ ആ ഒരു ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ കാട്ടിയും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു യെല്ലോയ്ക്കകത്ത് ഈ ഒരു ബ്ലാക്ക് ഡിസൈൻ വരുന്നതാണെങ്കിലും ഭയങ്കര അട്രാക്റ്റീവ് ആണ്. അതുപോലെ ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റിമൂവബിൾ ബാറ്ററിയാണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ കൂടെ കീസ് വരുന്നുണ്ട്. അപ്പോൾ ഈ കീ വെച്ചിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബാറ്ററി മുകളിലേക്ക് ഊരിയെടുക്കാം. സോ സാധാരണഗതിയിൽ നമ്മൾ സൈക്കിൾസ്, അതായത് ഇലക്ട്രിക് സൈക്കിൾ യൂസ് ചെയ്യുന്നവർ, നമ്മൾ സൈക്കിൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി നമ്മൾ ചാർജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നേരെ മറിച്ച് ഇതാകുമ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നമില്ല. നമുക്കിത് എവിടെയെന്ന് വെച്ചാൽ കൊണ്ടുപോയി നമ്മുടെ ഓഫീസിലാണെങ്കിൽ നമ്മുടെ ടേബിളിൻ്റെ അടിയിൽ കൊണ്ടുവച്ച് നമുക്ക് ചാർജ് ചെയ്യാനുള്ള പ്രൊവിഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്കൊരു USB ഓപ്ഷൻ തരുന്നുണ്ട്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് മൊബൈലൊക്കെ ചാർജ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്കിതിൽ കുത്തി നമുക്ക് ചാർജ് ചെയ്യാനും പറ്റും. സോ വളരെ ഈസിയാണ്. ഇത് റിമൂവ് ചെയ്യുന്നതാണെങ്കിലും ഇത് തിരിച്ച് അറ്റാച്ച് ചെയ്യുന്നതാണെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനി ഈ ഒരു ബൈസൈക്കിളിൻ്റെ പ്രൈസ് വരുന്നത് 54,999 rupees ആണ്. ശരിക്കും 55,000 rupees നമുക്ക് പറയാം. ഇനി ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയാനുള്ളത്, നമ്മൾ സാധാരണ നമ്മളിപ്പോൾ 1-2 ബൈസൈക്കിൾസ് നമ്മൾ ചെയ്തു കഴിഞ്ഞ ആ ഒരു ബൈസൈക്കിളിൻ്റെയൊക്കെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ബാറ്ററി റേഞ്ച് എന്ന് പറയുന്നത് 25-35 km റേഞ്ച് ആയിരുന്നു നമുക്ക് ബാറ്ററി അതിൽ കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ ഒരു ബൈസൈക്കിളിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ബാറ്ററി റേഞ്ച് എന്ന് പറയുന്നത് 60 km ആണ് കമ്പനി പറയുന്നത്. 45-50 ആണ് നമുക്ക് ശരിക്കും ത്രോട്ടിൽ മോഡിലും അതുപോലെ തന്നെ 60 km നമുക്ക് പെഡലിംഗ് അസിസ്റ്റൻസിലും കിട്ടുമെന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത ബൈസൈക്കിൾസിൻ്റെ അകത്തുള്ള പോലെ തന്നെയാണ് ഇതിൻ്റെ അകത്തും ഓപ്ഷൻസും കാര്യങ്ങളുമൊക്കെ വരുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ബൈസൈക്കിളിൻ്റെ വെയിറ്റ് 22 kg ആണ് കമ്പനി ഇതിൻ്റെ വെയിറ്റ് പറയുന്നത്. ഈ ഒരു ബൈസൈക്കിളിൻ്റെ വെയിറ്റ് പറയുന്നത് 22 kg ആണ് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് റിമ്മ് വരുന്നത് ഡബിൾ വാൾ അലോയ് റിംസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ സൂമിൻ്റെ ലോക്കബിൾ ടൈപ്പ് ഷോക്ക് അബ്സർവാണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് കാണാൻ കഴിയുന്നത്. നമ്മൾ ഇതിൻ്റെ അകത്ത് ടയർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 27.5x2.0 എന്നുള്ള സൈസിലുള്ള ടയറാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് റിഫ്ലക്ടേഴ്സും കാര്യങ്ങളൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രെയിമിൻ്റെ കാര്യമാണ്. ഫ്രെയിം വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഫ്രെയിം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതുപോലെ തന്നെ ഇൻ്റേർണൽ കേബിൾ റൂട്ടിംഗ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്ക് ക്യാരറോ മഡ്ഗാർഡോ ഒക്കെ കൊടുക്കാനുള്ള പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് അവൈലബിൾ ആണ്. ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നെക്കോടെ ഹെഡ്സെറ്റാണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് വരുന്നത്. ഇനി നമ്മളിതിൻ്റെ ഷിഫ്റ്റേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഈസി ഫയർ ഷിഫ്റ്റേഴ്സ്. ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് പണ്ടും ഇപ്പോഴും ഇവരോടൊക്കെ പരാതിയുള്ളത്. കാര്യം ഇതൊന്ന് മാറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ നമ്മൾ ഡ്രൈവ് ട്രെയിനിലേക്ക് വരുമ്പോഴത്തേക്ക് റിയറിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ആൾട്ടിസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഷിമാനോടെ ഫ്രീ വീലുമാണ് ഈ ഒരു വണ്ടിക്കകത്ത് കാണുന്നത്. ഇനി നമ്മൾ ഫ്രണ്ടിലേക്ക് പോവുകയാണെങ്കിൽ 44 teeth ക്രാങ്കാണ് വരുന്നത്. അതുപോലെ തന്നെ പ്രോ വീലിൻ്റെ ക്രാങ്കാണ്. ഇനി മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന ത്രോട്ടിൽ മോഡാണ്. നമുക്ക് ഈ ത്രോട്ടിൽ മോഡ് ഇതാണല്ലോ, വണ്ടി ഇപ്പോൾ മൂവ് ചെയ്യുന്നു ത്രോട്ടിൽ നിൽക്കുമ്പോഴത്തേക്ക്. ഇവിടെ നമുക്ക് ത്രോട്ടിൽ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ത്രോട്ടിൽ വർക്ക് ചെയ്യത്തില്ല. ശരിക്കും ഈ ഒരു ത്രോട്ടിൽ ലോക്ക് എന്ന് പറയുന്നത് ശരിക്കും നല്ല അഡ്വാൻസ്ഡ് ഒരു ടെക്നോളജിയാണ് ഹീറോ കൊണ്ടുവന്നിരിക്കുന്നത്. കാര്യം ഇതിനു മുമ്പുള്ള പല ഇ-ബൈക്സിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടില്ല. ബേസിക്കലി നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ, അതായത് 44 ഫ്രണ്ട് ക്രാങ്ക് വരുന്നു, അതുപോലെ ഷിമാനോ 7-speed വരുന്നു, ഫ്രീ വീല് വരുന്നു, ഈ ഒരു കോമ്പിനേഷൻ വെച്ചിട്ട് നമുക്ക് സാധാരണഗതിയിൽ കുറച്ച് റൈഡ് ചെയ്യാനൊക്കെ ആണെങ്കിലും നമ്മൾ ഒരു സ്റ്റീൽ ഫ്രെയിം സൈക്കിൾ ഒക്കെ റൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് അത് 10-20 kg ഒക്കെ അടുത്ത് വെയിറ്റ് വരും. അതിനേക്കാൾ ചെറിയൊരു വ്യത്യാസം കൂടെ വരത്തുള്ളൂ ഒരു പക്ഷേ ഈ ഒരു ബൈസൈക്കിൾ റൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് വരുന്ന അലോയ് പെഡൽസ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പെഡൽസാണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് കാണാൻ സാധിക്കുന്നത്. പിന്നീട് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വെയിറ്റ് ഒക്കെ ഉള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന സ്റ്റാൻഡ് സെൻറ്റർ സ്റ്റാൻഡാണ് വരുന്നത്. അതും നല്ല ക്വാളിറ്റിയുള്ള സ്റ്റാൻഡാണ്. ശരിക്കും നല്ല ഹെവി ആയിട്ടുള്ളൊരു സ്റ്റാൻഡാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. നല്ല ഹെവി ആയിട്ടുള്ള സ്റ്റാൻഡാണ്. സോ
നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റാൻഡാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതിൻ്റെ സാഡിലാണ്. ഇപ്പോൾ സാഡിൽ നോക്കി കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സാഡിലാണ് നമുക്കിതിൻ്റെ അത് കാണാൻ കഴിയുന്നത്. ഹീറോ ഡാൻ ഒരു സാഡിലാണ് അവരിൻ്റെ അത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വണ്ടി വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6061 അലോയ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അത് 18-inch ഫ്രെയിമാണ് ഈ ഒരു വണ്ടി വരുന്നത്. 27.5 18-inch ഫ്രെയിമാണ് നമുക്ക് ഈ ഒരു വണ്ടി കിട്ടുന്നത്. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ മോട്ടോർ സിസ്റ്റത്തിലേക്കാണ് പോകേണ്ടത്. ഇതിൻ്റെ റിയറിലാണ് നമുക്ക് മോട്ടോർ വരുന്നത്. ബേസിക്കലി നമ്മൾ പലതവണ നമ്മുടെ നേരത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ കഴിയും, നമ്മൾ 3 types മോട്ടോഴ്സാണ് വരുന്നത്. ഫ്രണ്ട് ഹബ് മോട്ടർ, റിയർ ഹബ് മോട്ടർ, സെൻറ്റർ ഹബ് മോട്ടർ. ഇതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളതും എക്സ്പെൻസീവുമായിട്ടുള്ളത് സെൻറ്റർ ഹബ് മോട്ടറാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് റിയർ ഹബ് മോട്ടറാണ് വരുന്നത്. ശരിക്കും 250 watts ഉള്ള ബ്രഷ്ലെസ് റിയർ ഹബ് മോട്ടറാണ് നമുക്കിൻ്റെ അകത്ത് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 36 volt 11.6 ആംപിയർ ഉള്ള ബാറ്ററിയാണ് വരുന്നത്. 11.6 ആംപിയർ ആണ് നമുക്കിതിൻ്റെ ബാറ്ററി വരുന്നത്. ഇനി നമുക്ക് നോക്കേണ്ട ഇതിൻ്റെ കൺട്രോളറാണ്. ഇത് ബ്ലൂടൂത്ത് ഡിവൈസുമായിട്ട്, ഈ കൺട്രോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുള്ള പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തൊരു സെൻസർ വരുന്നുണ്ട്. ഈ ഒരു സെൻസർ നമുക്ക് ഇതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഈ ഒരു ഡിവൈസ് ഓൺ ആകത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഡിവൈസ് ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു കൺട്രോളറിൻ്റെ അകത്ത് വരുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത്, ഒന്ന്, നമുക്ക് ഇതിൻ്റെ അകത്ത് ലൈറ്റ് ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ക്രൂയിസ് ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് ഒരു 6 km സ്പീഡ് വരെ ഈ വണ്ടി മൂവ് ചെയ്യുന്നതാണ്. പിന്നീട് വരുന്നത് നമുക്ക് ഇതിൻ്റെ അകത്ത് 3 options ആണ്, മീഡിയം, ഹൈ, ഇങ്ങനെ 3 options ആണ് നമുക്കിൻ്റെ അകത്ത് വരുന്നത്. ഒരു മോഡൽ എന്ന് പറയുമ്പോൾ നമുക്കൊന്നും ഇല്ലാതെ യൂസ് ചെയ്യാം. നമ്മൾ നോർമലി പെഡലിംഗ് അസിസ്റ്റൻസ് ഒന്നും ഇല്ലാതെ യൂസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് മോഡ് വരുന്നത്. സോ നമ്മൾ മാനുവലി നമ്മൾ സൈക്കിൾ ഓടുന്ന പോലെ തന്നെ പോകും. ഫസ്റ്റ് ഓപ്ഷനിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു എന്താണ് പറയുന്നത്, ചെറിയ രീതിയിൽ നമുക്ക് മോട്ടോർ സപ്പോർട്ട് കിട്ടും. സെക്കൻഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് മീഡിയം ലെവലിലേക്ക് വരും. ഹൈ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഈ ഒരു മോട്ടറിൻ്റെ മാക്സിമം എഫേർട്ട് നമുക്കതിൽ കിട്ടും. സോ നമ്മൾ ചെറിയ രീതിയിൽ പെഡൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഒരു 25 km സ്പീഡിലേക്ക് നമ്മുടെ വണ്ടി പോകും. ഇതാണ് ഇതിൻ്റെ ഈ ഒരു മോഡും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഓപ്ഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന വെച്ചാൽ നമ്മുടെ ബാറ്ററിയാണ്, ബാറ്ററിയുടെ ചാർജാണ് ഈ ഇത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു ഫീച്ചറാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ബ്ലൂടൂത്ത് പെയറിംഗ് ഉള്ള ഓപ്ഷൻ. നമ്മുടെ മൊബൈൽ ഡിവൈസുമായിട്ട് നമുക്ക് ഈ ഒരു വണ്ടി പെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി, അതുപോലെ തന്നെ നമ്മൾ റൈഡ് ചെയ്യുന്ന ഡിസ്റ്റൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. സോ നമുക്കൊരു ഡാറ്റാ ബേസ് ആയിട്ട് നമ്മുടെ വണ്ടി എത്ര കിലോമീറ്റർ റൈഡ് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും. നോർമൽ കേസിൽ നമ്മൾ സൈക്ലിംഗ് ചെയ്യുന്ന ആളുകളെല്ലാം സ്ട്രാവ യൂസ് ചെയ്യുന്നുണ്ട്. സ്ട്രാവയ്ക്കകത്ത് തന്നെ ഇതിനുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. സ്ട്രാവയ്ക്കകത്ത് നമ്മുടെ ഡിസ്റ്റൻസ്, നമ്മുടെ മാപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്ട്രാവയ്ക്കകത്തും നമുക്ക് ഇതുപോലെ തന്നെ ഈ ബൈക്കിൻ്റെ റൈഡിങ്ങിനുള്ള ഓപ്ഷൻ പ്രത്യേകം കിടപ്പുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് കമ്പനി തരുന്ന മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത്, ഇതിൻ്റെ അകത്ത് നമുക്കൊരു റിയർ ലൈറ്റ് വരുന്നുണ്ട്. ഈ റിയർ ലൈറ്റ് എന്ന് പറയുന്നത് സോളാറിലാണ് വർക്ക് ചെയ്യുന്നത്. വൺസ് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിയിലൊരു പ്ലാസ്റ്റിക് ഉണ്ട്, ആ പ്ലാസ്റ്റിക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലൈറ്റ് കത്തി തുടങ്ങും. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക്, അതായത് ഇരുട്ടാനുള്ള സമയത്താണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ലൈറ്റ് ഓൺ ആകും. കുറച്ച് കഴിയും, നമ്മളിപ്പോൾ അകത്ത് പെരക്കാത്ത വണ്ടി കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ആ ലൈറ്റ് അങ്ങ് ഓഫ് ആവുകയും ചെയ്യും. അത് സോളാറാണ് ഡിവൈസ് വരുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും ഇലക്ട്രിക് സൈക്കിളിൻ്റെ കേസിൽ ഞാൻ ഒരുപാട് ആളുകളുമായിട്ട് സംസാരിച്ചു, കാര്യം റേഞ്ച് എങ്ങനെയാണ്. പലരും പറയും എനിക്ക് 60 കിട്ടുന്നുണ്ട്, എനിക്ക് 55 കിട്ടുന്നുണ്ട്, എനിക്ക് 50 കിട്ടുന്നുള്ളൂ. ഈ ഒരു കാര്യം, നമ്മൾക്ക് ഇലക്ട്രിക് സൈക്കിളിന് നമുക്ക് എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസ് കിട്ടുന്നു എന്നുള്ളത് നമ്മുടെ ടെറൈനെയും വണ്ടി ഓടിക്കുന്ന ആളിൻ്റെ വെയ്റ്റും ഈ കാര്യങ്ങളെല്ലാം ആശ്രയിച്ചാണിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മൈലേജ് കുറയ്ക്കുന്ന വലിയൊരു ഫാക്ടറാണ് നമ്മുടെ ബൈസൈക്കിളിൻ്റെ ടയർ പ്രഷർ ചെക്ക് ചെയ്യാതിരിക്കുക. എനിക്ക് തന്നെ പേഴ്സണലി അനുഭവമുള്ള കാര്യമാണ്. നമ്മുടെ ക്യൂബിറ്റിൻ്റെ ബൈസൈക്കിൾ ഞാൻ ഒരു പ്രാവശ്യം റൈഡ് ചെയ്ത സമയത്ത് ഞാൻ ടയർ പ്രഷർ ചെക്ക് ചെയ്തിരുന്നില്ല. നല്ല ടയർ പ്രഷർ കുറവായിരുന്നു, പെഡലിംഗ് അസിസ്റ്റൻസ് ഉണ്ടായിരുന്നുകൊണ്ട് നമ്മളത് ശ്രദ്ധിച്ചുമില്ല. ശരിക്കും വണ്ടിയുടെ മൈലേജ് ശരിക്കും കുറഞ്ഞു. ആ ഒരു സമയത്ത് എന്താണ് കുറയാനുള്ള കാരണം എന്ന് നോക്കിയപ്പോഴാണ് നമ്മുടെ ടയറിൽ ഒട്ടും പ്രഷറില്ല എന്ന് മനസ്സിലായത്. സോ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും കൂടിയാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ബൈസൈക്കിളിൻ്റെ ടയർ പ്രഷർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും ഈ ഒരു ബൈസൈക്കിളിൻ്റെ ഈ ബൈക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിനെയും കൂടെ ആശ്രയിച്ചാണ് നമ്മുടെ ഈ ഒരു എന്താണ് മൈലേജ് കിട്ടുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ട, ഈ ബൈക്ക് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ വണ്ടി ചാർജ് ചെയ്യുക, അതുപോലെ തന്നെ വണ്ടി ഡിസ്ചാർജ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ ബൈക്കിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബാറ്ററി ലൈഫ് കിട്ടുകയുള്ളൂ. ഞാൻ ഈ അടുത്തൊരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കണ്ടു, പുള്ളി 1 വർഷം മുമ്പ് ചെയ്ത വീഡിയോയ്ക്കകത്ത് പുള്ളി പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും വണ്ടിയൊന്നും ചാർജ് ചെയ്യാറില്ല, ഞാൻ വല്ലപ്പോഴും ഞാൻ ചാർജ് ചെയ്യാറുള്ളൂ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ വണ്ടി സാധാ ഇതൊന്നും ബാറ്ററി സപ്പോർട്ടൊന്നും ഇല്ലാതെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ഇങ്ങനെ വരുന്ന സമയത്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബാറ്ററി സപ്പോർട്ടൊന്നും ഇല്ലാതെ നമ്മൾ സൈക്കിൾ യൂസ് ചെയ്യും. കാര്യം നമ്മുടെ ബാറ്ററി നമ്മൾ ചാർജ് ഏതൊരു ബാറ്ററിയാന്ന് പറഞ്ഞാലും നമ്മൾ ചാർജ് ചെയ്യുക, ഡിസ്ചാർജ് ചെയ്യുക, ആ ഒരു സൈക്കിൾ പ്രോപ്പറായി കഴിഞ്ഞാൽ മാത്രമേ
നമുക്ക് ഈ ഒരു ബൈസൈക്കിളിന് ലൈഫ് കിട്ടത്തുള്ളൂ. കമ്പനി പറയുന്നത് 1000 ലൈഫ് സൈക്കിളാണ് പറയുന്നത്. ഒരു ബാറ്ററിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 12,000 റുപ്പീസ് ആണ് ഒരു ബാറ്ററിയുടെ കോസ്റ്റ് അപ്രോക്സിമേറ്റ് ആണ് പറയുന്നത് കേട്ടോ. നമ്മൾ ഏതൊക്കെ രീതി കാൽക്കുലേറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മളൊരു മോട്ടോർ ബൈക്ക് ഒരു 50-60 കിലോമീറ്റർ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഒരു ദിവസം ഉണ്ടാകുന്ന എക്സ്പെൻസ്, അവരുടെ ടയർ, അവരുടെ പെട്രോൾ, അവരുടെ ഓയിൽ, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും, അത് കൂടാനായിട്ട് ടാക്സ്, ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അത് മാത്രമല്ല നമ്മൾ പുറപ്പെടുവിക്കുന്ന പൊല്യൂഷൻ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ബൈക്ക് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഫ്യൂച്ചറാണ്. കാര്യം പല രാജ്യങ്ങളിലും അവർ ബൈസൈക്കിൾസിലേക്ക് വരാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ടുള്ള പൊല്യൂഷൻ കാരണമാണ്. ഒരു പക്ഷേ നമ്മളും ചിന്തിച്ചു തുടങ്ങി, പലരും ചിന്തിച്ചു തുടങ്ങി. ഇപ്പോൾ ഈ ഒരു സമയത്ത് കോവിഡ് വന്ന സമയത്ത് നമ്മുടെ എക്സ്പെൻസുകൾ കൂടുകയും അതുപോലെ തന്നെ നമ്മുടെ ഇൻകം കുറയുകയും ചെയ്യുന്ന സമയത്ത് പലരും ചിന്തിച്ച ഒരു കാര്യമാണ് ഈ ബൈക്കിലേക്ക് വന്നത്. ശരിക്കും ആ ഒരു കാഴ്ചപ്പാട് വളരെ നല്ലതാണ്. കാര്യം നമ്മളുടെ എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കാനുള്ള നല്ലൊരു മാർഗമാണ് ഇലക്ട്രിക് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഈ ഒരു ബൈസൈക്കിളിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നിടം വരെ നാസർ സൈനിങ് ഓഫ്.